ഇസ്രായേലിനെതിരെ നടത്തിയ ശക്തമായ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇറാൻ. ഇസ്മായിൽ ഹനിയ, സയ്യിദ് ഹസൻ നസ്റുള്ള എന്നിവരുടെ രക്തസാക്ഷിത്വത്തിനുള്ള പ്രതികാരമാണ് ഇസ്രായേൽ കണ്ടതെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ ആക്രമണത്തിന്റെ ആദ്യ തരംഗമായിരുന്നു ഇതെന്നും ഇറാൻ പാർലമെന്റിൽ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മിറ്റി തലവൻ ഇബ്രാഹിം അസീസിയും വ്യക്തമാക്കി. ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയുടെയായിരുന്നു ഇവരുടെ പ്രതികരണം. ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങളും മറ്റും ഞങ്ങളുടെ ലക്ഷ്യങ്ങളായിരുന്നു, പക്ഷേ തെറ്റായ കണക്കൂട്ടലുകൾ കാരണം ആക്രമണങ്ങൾ സാധാരണക്കാരെ ബാധിക്കാനിടയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇസ്രായേൽ വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചാൽ കൂടുതൽ വിനാശകരമായ രണ്ടാമത്തെ തരംഗമുണ്ടാകുമെന്നും അസീസി മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണം ഭീകരപ്രവർത്തനങ്ങളോടുള്ള നിയമപരവും യുക്തിസഹവും നിയമാനുസൃതവുമായ പ്രതികരണമാണെന്ന് യു എനിലെ ഇറാൻ പ്രതിനിധി പറഞ്ഞു. സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദുഷ്പ്രവൃത്തികൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണമുണ്ടാകും. ഇറാൻ മിഷൻ എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്തു. ലബനനിൽ ഹിസ്ബുള്ളക്കെതിരെ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാൻ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് മറ്റൊരു യുദ്ധത്തിനുകൂടി സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. അതേസമയം ഇസ്രായേലിന് നേരെ തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇറാൻ തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി മുതിർന്ന ഇറാനി ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറയുകയും ചെയ്തു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ മറുപടി നൽകുമെന്ന് IDF വക്താവ് റിയർ അഡം ഡാനിയൽ ഹഗാരി നേരത്തെ പറഞ്ഞിരുന്നു. ഉചിതമായ സമയത്തും സ്ഥലത്തും പ്രത്യാക്രമണം ഉണ്ടാകുമെന്നാണ് റിയർ അഡം ഡാനിയൽ ഹഗാരി പറഞ്ഞത്. അതിനിടെ ഇസ്രായേലിന് സർവ്വ പിന്തുണയുമായി US രംഗത്തെത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്താൻ US സൈന്യത്തിന് നിർദ്ദേശവും നൽകി. ഇസ്രായേലിന്റെ പ്രതിരോധത്തെ സഹായിക്കണമെന്നും ബൈഡൻ US സൈന്യത്തോട് പറഞ്ഞു. ഇതിനെ തുടർന്ന് ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയുള്ള ഇറാൻ മിസൈലുകൾ വെടിവെച്ചിട്ടതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. അതേസമയം മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ മുന്നറിയിപ്പുമായി ഇസ്രായേലും രംഗത്തെത്തി. ഇറാൻ കാണിച്ചത് വലിയ അബദ്ധമായി പോയെന്നും ഇറാനെതിരെ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും പ്രതികരിച്ചു. ഇറാൻ കാണിച്ചത് വലിയ അബദ്ധമാണ്, ഇതിനവർ വലിയ വില കൊടുക്കേണ്ടി വരും. ആരാണോ ഞങ്ങളെ ആക്രമിക്കുന്നത് അവരെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും. ഗസയും ലബനനും നേരിട്ടതുപോലെ വളരെ വേദന നിറഞ്ഞൊരു പാഠം ഇറാനും പഠിക്കേണ്ടി വരും. പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെക്കുറിച്ച് ഇറാന് മനസ്സിലാകില്ല. അതുപോലെ തന്നെ ശത്രുക്കളെ വകവരുത്തുന്നതിൽ ഞങ്ങൾ കാണിക്കുന്ന ദൃഢനിശ്ചയവും അവർക്കറിയില്ല. നെതന്യാഹു വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു. മാത്രമല്ല ഇറാൻ മിസൈൽ ആക്രമണം പരാജയമായിരുന്നതും നെതന്യാഹു അവകാശപ്പെട്ടു. മിസൈലുകൾ പലതും തകർത്തതായി US സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അറിയിച്ചു.